ഹായ്, ഇന്നത്തെ പോസ്റ്റ് നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതായത്, കാൽ വെടിച്ച് കീറുന്നതിന്, അല്ലെങ്കിൽ കാൽ വിണ്ട് കീറുന്നതിന്, കാൽ ഡ്രൈ ആയിട്ടിരിക്കുന്നതിന്, ഉപ്പുറ്റി ഡ്രൈ ആയിട്ടിരിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യണം എന്ന് പലരും ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് പലരും പല ടെക്നിക്കുകളെയും യൂസ് ചെയ്യുന്നുണ്ട്, പലതും ഗുണകരമായി തോന്നുന്നുമുണ്ട്. പക്ഷെ ഞാനിവിടെ ഒറ്റ ഒരെണ്ണം മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഞാൻ അപ്ലൈ ചെയ്തതാണ്, ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാൻ കൂടുതലും ഇടുന്നത് ഞാൻ തന്നെ ട്രൈ ചെയ്ത് അത് നല്ലതെന്ന് തോന്നുന്നതാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു കസിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ട്രൈ ചെയ്യണം, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാൽ വെടിച്ച് കീറുന്നത് ഫുൾ മാറിയിരിക്കും. അത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അതിൻ്റെ രീതി ഞാൻ പറഞ്ഞു തരാം. ആദ്യം കാൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കല്ലിൽ കാൽ ഉപ്പുറ്റി ഉരയ്ക്കാം, ഉരച്ച് കാൽ വെടിച്ച് കീറിനെ അത് ഉരച്ച് കളയാം. പക്ഷേ കേരളം വിട്ടു പോകുന്നവർക്ക് അത് പറ്റില്ല. അതുകൊണ്ട് പ്യൂമിക് സ്റ്റോണാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള പ്യൂമിക് സ്റ്റോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ളതും കാണാം. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല, ഇതെനിക്ക് അത്ര ഗുണകരമായിട്ട് തോന്നുന്നില്ല. ഈ കാണുന്ന പ്യൂമിക് സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മറ്റതിനേക്കാളും കുറച്ചുകൂടി ഗുണകരമായി തോന്നുന്നത് എനിക്ക് ഇതാണ്. അപ്പോൾ ഈ പ്യൂമിക് സ്റ്റോൺ ഉപയോഗിക്കാമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കുക, അല്ലാതെ കല്ലേൽ അല്ലെങ്കിൽ എന്തെങ്കിലും റഫായിട്ടുള്ള സ്ഥലത്ത് കാല് ഉരയ്ക്കാവുന്നവർക്ക് അങ്ങനെ ഉരയ്ക്കാം. അതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പ്യൂമിക് സ്റ്റോൺ പറഞ്ഞത്. അപ്പോൾ ഈ പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്യുന്നതും ഒരു ഇതുണ്ട്. കാരണം സാധാരണ നമ്മുടെ കാൽ ഉണങ്ങിയിരിക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യരുത്. നമ്മുടെ കുളിച്ച് കഴിഞ്ഞിട്ടോ, കാരണം നമ്മുടെ ഈ സ്കിൻ നനഞ്ഞ് കുതിർന്ന് അത് ഡെഡ് സ്കിൻ പോലെ ആവും. നിങ്ങളൊന്നും ശ്രദ്ധിക്കണം, നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കൈവരൽ നഖം ഉണ്ടല്ലോ, അത് വെച്ച് ഉപ്പുറ്റി ഒന്ന് ചൊറിഞ്ഞ് നോക്കിയാൽ നമ്മുടെ നഖത്തിൽ തൊലി വരുന്നത് നമുക്ക് കാണാം. ആ സമയം ഈ പ്യൂമിക് സ്റ്റോൺ വെച്ച് ഉരച്ചാൽ ഡെഡ് സ്കിൻ ഫുൾ മാറിക്കിട്ടും. അതാണ് ഏറ്റവും നല്ല സമയം. അതല്ലെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളത്തിൽ കാൽ കുറച്ചു നേരം മുക്കി വെച്ചതിന് ശേഷം ഈ ചൂടുവെള്ളത്തിൽ അല്പം ഷാമ്പു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലിസറിൻ ഒഴിക്കാം. ഇതൊക്കെ നല്ലതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചൂടുവെള്ളത്തിൽ കാൽ മുക്കി വെച്ച ശേഷം പ്യൂമിക് സ്റ്റോൺ വെച്ച് ഉരച്ച് കഴുകുക. അതിനുശേഷം നന്നായി തുടച്ചതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ്, നമ്മൾ കിടക്കുന്നതിനോ അതിൻ്റെ മുമ്പോ എപ്പോൾ വേണേലും ചെയ്യാം, പക്ഷേ ഈ പറയുന്നത് അതുപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. ആദ്യം അലുവേര ജെൽ, ഈ എവിടേക്കാണോ വെടിച്ച് കീറലുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് അലുവേരയുടെ ജെല്ല് നന്നായിട്ട് അപ്ലൈ ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ഇത് അലുവേര വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പ് നമുക്ക് എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അലുവേര ജെൽ മേടിക്കാൻ കിട്ടും, അതെടുക്കാം. ഓക്കെ, ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു വാവട്ടമുള്ള ഒരു കുഞ്ഞു ബോട്ടിൽ എടുക്കുക. ഈ വാവട്ടം എന്ന് പറഞ്ഞത് നമ്മൾ ഈ മിശ്രിതം, ഒരു മിശ്രിതം ഉണ്ടാക്കാൻ പോവാണ്. അത് ഒറ്റ പ്രാവശ്യത്തേക്കല്ല, അത് ബാക്കി വരുന്നത് നമുക്ക് വെച്ചിരുന്ന് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ വാവട്ടമുള്ള ഒരു കൊച്ചു ഡബ്ബ എടുത്തിട്ട് ഈ ഡബ്ബയിൽ ഒരു സ്പൂൺ തേൻ, 3 സ്പൂൺ ഗ്ലിസറിൻ, മനസ്സിലായോ? ഗ്ലിസറിൻ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. അതിനകത്ത് 1 സ്പൂൺ ഹണി, നമ്മുടെ കണക്ക് 1 സ്പൂൺ ഹണി, 3 സ്പൂൺ ഗ്ലിസറിൻ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ആദ്യം. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ അലുവേര ജെല്ലൊക്കെ അപ്ലൈ ചെയ്യണം. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയത് അത്. ഈ ജെൽ, അലുവേര ജെൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു പഞ്ഞിയെടുത്ത് ഈ മിശ്രിതത്തിൽ മുക്കി, എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഈ ബോട്ടിലിൽ തേനും ഗ്ലിസറിനും ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും അത് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. എന്നിട്ട് ഒരു പഞ്ഞിയെടുത്ത് ഈ മിശ്രിതത്തിൽ മുക്കി നമ്മുടെ ഈ ഉപ്പുറ്റിയിലും എവിടെയൊക്കെ വെടിച്ച് കീറിയിട്ടുണ്ടോ പാദം മൊത്തമോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം പഞ്ഞിയുണ്ടെങ്കിൽ, കുറച്ച് കൂടുതൽ പഞ്ഞിയുണ്ടെങ്കിൽ
നമ്മൾ ഈ തേച്ച് പിടിപ്പിച്ചെടുത്ത് ഈ പഞ്ഞി അമക്കി വെക്കുക. അമക്കി വെച്ചിട്ട് ഒരു സോക്സ് കാലയിലിടുക. രണ്ട് കാലയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കാലയിലും സോക്സ് ഇടുക. ഇനി പഞ്ഞി ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പഞ്ഞി ഉണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. ഈ പഞ്ഞി ഒട്ടിച്ചു വെച്ചുകൊണ്ട് തന്നെ സോക്സ് ഇടുക. ആദ്യത്തെ ദിവസം ചില ഇറിറ്റേഷനൊക്കെ തോന്നാം, കാരണം ഇത് ശീലമില്ലാത്തവർക്ക്. പക്ഷേ ഇത് വളരെ വേഗം നമ്മുടെ വെടിച്ചു കീറൽ മാറി കാല് നല്ല സോഫ്റ്റ് ആവുന്ന ഒരു ടിപ്പാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. രാവിലെ വരെ ഉറങ്ങൊക്കെ എണീക്കുന്നത് വരെ ഈ സോക്സ് അതുപോലെ കിടക്കട്ടെ. അതെല്ലാം നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. കുറഞ്ഞത് ഒരു 6-7 മണിക്കൂറെങ്കിലും ഈ ഇത് അപ്ലൈ ചെയ്തിട്ട് സോക്സ് ഇട്ടിരിക്കണം. അത് അത്യാവശ്യമാണ്. 6-7 മണിക്കൂർ അതാണ് ഈ നൈറ്റ് എന്ന് പറയുന്നത്. കാരണം രാത്രി ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഉറങ്ങുമല്ലേ. അപ്പോൾ കാലിലിതുണ്ടെങ്കിൽ പ്രശ്നമില്ല. രാവിലെ എണീക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ കാലിലിരിക്കും. ഒരു 1 ആഴ്ച പോലും വേണ്ട, അതിനു മുമ്പേ നല്ല രീതിയിൽ ഇത് മാറിക്കിട്ടും. നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കേട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യമിടാം. ഞാൻ കഴിവതും ഉത്തരം തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെയും ഈ വീഡിയോ കേട്ടതിന് നന്ദിയുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയായി വരുന്നതുവരേക്കും ബൈ.